എടാ, ശകരന് സൂപ്പറല്ലേ? നമ്മുടെ ഏരിയക്ക് തന്നെ അദ്ദേഹം ഹീറോയാ. ശരിയാടാ. എടാ, നമുക്ക് അണ്ണനെ പോലെ ഒരു ഗ്യാങ് ഉണ്ടാക്കിയാലോ? ഗ്യാങ്ങോ? അതെടാ. ശരി, എന്നെ നീ ആ ഗ്യാങ്ങിൽ ചേർക്കോ ഇല്ലയോ? എടാ, ചേർക്കാൻ ആദ്യത്തെ ആള് നീ തന്നെയാ. എങ്കിൽ ഞാൻ ഏറ്റു. നമ്മുടെ ഗ്യാങ് ഒരു കലക്ക് കലക്കണം. എടാ ഫൈസലേ, നിനക്ക് കോഴി കണ്ടിട്ട് എന്താ തോന്നുന്നേ? ഈ കോഴികളില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് ദിവസം ഓംലെറ്റ് കഴിക്കുന്നേ? പക്ഷെ എനിക്കെന്താ തോന്നുന്ന വെച്ചാ, അതിനെ കൊന്ന് അതിന് തൂവലൊക്കെ പറിച്ച് വലിയ വലിയ പീസുകളായിട്ട് വെട്ടി നല്ല തീ കൂട്ടി അതിലിട്ട് ചുട്ട് ഉപ്പും മുളകൊക്കെ തേച്ച് പിടിപ്പിച്ച് ലെമണി തൊട്ടൊന്ന് കഴിച്ചു നോക്കണം. ഒന്നും പറയാൻ അടിപൊളിയായിരിക്കും. ഇവന്റെ പേര് മഹേഷ്. ഞങ്ങളുടെ എല്ലാവരുടെയും ടേസ്റ്റും ഇവനുള്ളത് കൊണ്ട് ഞങ്ങൾ ഇവനെ ഞങ്ങളുടെ ഗ്യാങ്ങിൽ രണ്ടാമനായി ചേർത്തു. ഈ ബസാറിലേക്ക് പോകുന്ന എങ്ങനെയാടാ? നേരെ പോയാ മതി. എന്നാ വളവക്കാരൻ നിന്റെ അപ്പം വന്ന് വളയ്ക്കോ? ഹലോ, ആ സ്റ്റിയറിംഗ് ചേട്ടന്റെ അമ്മയ്ക്ക് ഊഞ്ഞാലാടാനുള്ളതല്ല, അതിൽ പിടിച്ചങ്ങ് തിരിച്ചാ മതി. വളവൊക്കെ വളഞ്ഞോളും. ഒന്ന് പോയിനടാ അവിടെ നിന്ന്. കുരുപ്പുകളുടെ വർത്താനം കേട്ടില്ലേ? എന്റെ ജീവിതത്തില് ഞാനുള്ളത് മറ്റൊരാൾ റിയാക്ട് ചെയ്യുന്ന ആദ്യമായിട്ടാ കാണുന്നത്. ഇവനാണ് മണി. ഞങ്ങളുടെ കേക്കിൽ മൂന്നാമതായി സെലക്ട് ആയവൻ. എല്ലാ അവധി ദിവസവും ഞങ്ങൾ സിനിമയ്ക്ക് പോകുന്നത് പതിവായിരുന്നു. അങ്ങനെ അവിടെ വെച്ചാണ് ഞങ്ങൾ മോഹനെ പരിചയപ്പെടുന്നത്. അവനും ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഒരാളായി. അങ്ങനെ അവസാനം ഞങ്ങളുടെ ഗ്യാങ് സെറ്റായി. ഞങ്ങളുടെ ഏരിയയിൽ ഞങ്ങളുടെ ഗ്യാങ് വലിയൊരു സംഭവമായി. ഞങ്ങളുടെ ഏരിയയിൽ ഞങ്ങളുടെ ഏരിയയിലുള്ള ആരും ഞങ്ങളെ തുടർന്ന് തന്നെ പേടിയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ ഏരിയയിൽ കിട്ടുന്ന പോലുള്ള ശാപ്പാട് വേറെ എങ്ങും കിട്ടില്ല. കാക്കയുടെ കടയിൽ കിട്ടുന്ന ബിരിയാണി ഉണ്ടല്ലോ എന്റെ അമ്മോ, അതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ വേറെ ലെവലാ. പിന്നെ ടിക്ക, കബാബ്, പായ. തോമസന്റെ കടയിൽ മട്ടൻ ബിരിയാണി ഉണ്ടല്ലോ, അത് സൂപ്പറാ, ഒരു രക്ഷയുമില്ല. പിന്നെ കുലുക്കി, ലസ്സി, സർബത്ത്. ഞങ്ങളുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആരും ചെയ്യാത്ത കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. അതാണ് ഞങ്ങൾ തിന്നും കുടിച്ചും കറങ്ങിയും ഞങ്ങളങ്ങ് പൊളിച്ചു. എന്തുപറ്റി?